സൈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹേ തന്നഃ സർവപ്രചോദയാത്. ഓം സൈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹേ തന്നഃ സർവപ്രചോദയാത്. ഓം സൈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹേ തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീ സൈറാം. ജയകുമാരി ഉണ്ടല്ലോ അല്ലേ? സൈറാം സൈറാം വായിച്ചോളൂ. സൈറാം ഓം ശ്രീ സൈറാം. ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പാദാരവിന്ദങ്ങൾ ശതകോടി പ്രണാമം. ഞാൻ ജയകുമാരി അമ്മ, കാസർഗോഡാണ് എൻ്റെ സമിതി. ഞാൻ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ സത്യസായി വാണി മൂന്നാം ഭാഗത്തിലെ മാനവകർമ്മവും മാധവകർമ്മവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി 1963 ഒക്ടോബർ 18 പ്രശാന്തി നിലയത്തിൽ സ്വാമി നടത്തിയ ദിവ്യ പ്രഭാഷണമാണ്. മാനവകർമ്മവും മാധവകർമ്മവും. ആരാധന, പൂജ മുതലായവ ഈശ്വരന് വേണ്ടിയും സമ്പാദിക്കുക, ചിലവഴിക്കുക എന്നിവ തനിക്കു വേണ്ടിയും എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. ഇത് തെറ്റാണ്. എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ്റേതു തന്നെയാണ്. മാനവകർമ്മമെന്നും മാധവകർമ്മമെന്നും വ്യത്യാസമേയില്ല. എല്ലാ കർമ്മങ്ങളും ഒന്നുകിൽ മാധവനിലേക്ക് അല്ലെങ്കിൽ മാധവനിൽ നിന്നും അകലേക്ക് നയിക്കുന്നവയാണ്. ഉദാഹരണമായി, നിങ്ങൾക്ക് സുഖമില്ല അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. സ്ഥൂല ശരീരമാണ് നിങ്ങൾ എന്ന മിഥ്യാബോധം കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ അധമനാണ്. പഞ്ചഭൂതങ്ങളായ കവചങ്ങൾ പുറമേയുണ്ട് എന്ന് മാത്രം. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ തെറ്റാണ് ഇതിന് കാരണം. രൂപ, രസ, ഗന്ധ, സ്പർശാദികളിൽ നിന്നും ലഭിക്കുന്ന സുഖമാണ് അനുഭവിക്കേണ്ടത് എന്നും അതാണ് യഥാർത്ഥ സുഖമെന്നുമുള്ള ധാരണയാണ് പുതിയ വിദ്യാഭ്യാസം നൽകുന്നത്. മനുഷ്യനിൽ നിന്ന് തന്നെയുള്ള നിത്യ ആനന്ദത്തിന്റെ ഉറവിടത്തെ പറ്റി അതൊന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. മനഃശാന്തി കിട്ടുന്നതിന് വേണ്ട പരിശീലനം അത് നൽകുന്നില്ല. പുതിയ സംസ്കാരത്തിന്റെ കോളക്കത്തിനിടയ്ക്ക് മനസമാധാനം നേടാനുള്ള രഹസ്യം ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. മനുഷ്യരാശിയെ ഭയം, അശാന്തി, നിരാശ ഇവയിലേക്ക് വലിക്കുന്ന ഒഴുക്കിൽ പൊങ്ങിക്കിടക്കാനുള്ള പ്രേരണയാണ് ഓരോരുത്തർക്കും. വീട്ടിലുള്ള മറ്റംഗങ്ങൾ സദ്യയുണ്ട് കഴിയുമ്പോൾ ഗൃഹനാഥൻ, ഗൃഹനായകൻ സത്യമാചരിക്കാൻ നിർബന്ധിതനാകുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. ഇന്ദ്രിയ സുഖങ്ങളെ തേടുന്നു, ആത്മാവിനെ അവഗണിക്കുന്നു. ആധുനിക വിദ്യാഭ്യാസം പഠിച്ച വിഡ്ഢികളെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തെ ശാന്തമായും ധൈര്യമായും നേരിടാൻ ജ്ഞാനികളെയല്ല സൃഷ്ടിക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചവർ സ്ഥിതി വിവരങ്ങൾ നേടുന്നതിനും സഹജീവികളെ നശിപ്പിക്കുന്നതിനും സമർത്ഥമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിലും അവ പ്രവർത്തിപ്പിക്കുന്നതിലും സമർത്ഥരാണ്. വികാരങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് അവർക്ക് കഴിവുണ്ട്. എന്നാൽ നീക്കുപോക്കില്ലാത്ത ഒരു ഘട്ടത്തെ, മരണത്തെ നേരിടാൻ അവർ ഏറ്റവും അസമർത്ഥരത്രേ. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷനായ ശ്രീ ഹനുമന്തറാവു IAS താൻ ഇവിടെ വരുന്നതിന് മുമ്പ് 14 വർഷക്കാലം ആസ്പത്രി ഉൾപ്പെടെ വൻതോതിലുള്ള അനേകം പദ്ധതികൾ ഇവിടെ നടപ്പിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളിൽ ചിലർ ഇവിടെ ഒരു ആശുപത്രി എന്തിനാണെന്ന് പോലും ചോദിച്ചേക്കാം. ബാബയുടെ ഇച്ഛാശക്തി കൊണ്ട് രോഗനിവാരണം നടത്തിക്കൂടെ എന്നാണ് ചോദ്യം. ഒരു കാര്യം ധരിക്കണം,
എനിക്ക് ഈ ആശുപത്രി മാത്രമല്ല ഉള്ളത്. ഹനുമന്തറാവുവിന് അംഗവൈകല്യമുള്ള കുട്ടികളെ ചികിത്സിച്ച് അഭിമാനമുള്ള പൗരന്മാരായി ജീവിക്കാൻ പരിശീലനം കൊടുക്കുന്ന ഒരാശുപത്രി മദ്രാസിലുണ്ട്. അതും എൻ്റെ ആശുപത്രി തന്നെയാണ്. എല്ലായിടത്തുമുള്ള ആശുപത്രികളും എൻ്റേത് തന്നെയാണ്. ഞാൻ അവയെല്ലാം സന്ദർശിക്കാറുണ്ട്. എന്തിന്? തൻ്റെ ഹൃദയാന്തർഭാഗത്തു നിന്നും സഹായത്തിന് അപേക്ഷിക്കുന്ന ഏതൊരാളും ഭാഷ എന്തുമാകട്ടെ, കാലാവസ്ഥ എന്തുമാകട്ടെ, വീട്ടിൽ നിന്നോ ആശുപത്രിയിൽ നിന്നോ ആകട്ടെ, എൻ്റെ സ്വന്തം ആളാണ്. എന്നെ ഈ പ്രശാന്തി നിലയത്തിലും ചുറ്റുമുള്ള ഏതാനും ഏക്കർ സ്ഥലത്തുമായി ഒതുക്കി നിർത്താൻ ശ്രമിക്കരുത്. പ്രശാന്തിക്കു വേണ്ടി യാതൊരു സ്ഥലത്തു നിന്നും യാതൊരുവൻ ഹൃദയപൂർവം ആഗ്രഹിക്കുന്നുവോ അവിടെ ഒരു പ്രശാന്തി നിലയം ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഓർക്കണം. വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈശ്വര തത്വം വെളിവാക്കുന്നതിനും സന്ദേഹ നിവാരണത്തിനും വേണ്ടി കൂടിയാണ് ഈ ആശുപത്രി. അതും ആവശ്യമാണ്. കൂടാതെ പാട്ടിനൊത്ത് താളം പിടിക്കുകയും വേണമല്ലോ. വളരെ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി വേവലാതിപ്പെടുന്നുണ്ട്. അവർക്ക് മരുന്ന് കഴിക്കുകയും കുത്തിവെക്കുകയും ചെയ്താലേ സമാധാനമാവൂ. അവർക്ക് ഈശ്വരകാരുണ്യത്തിൽ അത്ര ഉറച്ച വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ആശുപത്രിയുടെ ആവശ്യമുണ്ട്. ഈശ്വരാനുഗ്രഹം സമ്പാദിക്കുക, അതാണ് സർവപ്രധാനമായ നേട്ടം. അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ആത്മീയ സാധനയുടെ ഫലമായി ലളിത ജീവിതവും തൃപ്തിയും പ്രശാന്തിയും കൈവന്നുവെങ്കിൽ ആശുപത്രി അടച്ചുപൂട്ടാം. അതായത് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ആത്മീയ സാധനയുടെ ഫലമായി ലളിത ജീവിതവും തൃപ്തിയും പ്രശാന്തിയും കൈവന്നുവെങ്കിൽ ആശുപത്രി അടച്ചുപൂട്ടാം എന്നാണ് സ്വാമി പറയുന്നത്. യമധർമ്മന്റെ വാസസ്ഥലത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ഒരു കുരുക്കുമായിട്ടല്ല വരുന്നത്. ആളുകൾ തന്നെ കുരുക്കുണ്ടാക്കി സ്വന്തം കഴുത്തിൽ ധരിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അവരവർ തന്നെ സ്വന്തം കർമ്മങ്ങളാൽ ഉണ്ടാക്കുന്ന കർമ്മശാപമാണ് അന്ത്യകാലത്ത് അവരെ കെട്ടിവലിക്കുന്നത്. നിങ്ങൾ പരമാർത്ഥം മനസ്സിലാക്കിയാൽ താൻ ദേഹമാണ് എന്ന ബോധം വിട്ടുമാറും. അത് രോഗബാധയിൽ നിന്നും നിങ്ങളെ വിമുക്തരാക്കും. നിങ്ങൾക്ക് പരിപൂർണ സുഖം കൈവരും. താൻ ദേഹമല്ല എന്ന ബോധം ഉറച്ചാൽ അത് എളുപ്പമാണ്. ജനന സമയം മുതൽ ദിവസേന 6 മണിക്കൂർ നേരം നിങ്ങൾ ഇത് പരിശീലിക്കുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്നതിന് ഇത് സമർത്ഥമല്ലെങ്കിൽ പിന്നെ എന്ത് സമർത്ഥമാകും എന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ദിവസേന ഉറക്കത്തിൽ നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ആരാണ്? അപ്പോൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതെയും ബുദ്ധി നിശ്ചലമായും ഇരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് സ്വന്തം ഒരു ലോകത്തെ സൃഷ്ടിക്കുകയും അതിൽ കുറച്ചു നേരം വിഹരിച്ച ശേഷം നിശ്ചേഷ്ടതയിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. അതിനാണ് നിദ്ര എന്ന് പറയുന്നത്. സമാധിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും അടുത്തുള്ള താവളമാണത്. ആത്മതത്വത്തിൽ ജീവിക്കുക ശാന്തി ലഭിക്കുന്നതിനുള്ള ഉപായമാണത്. രോഗദ്വേഷാദി വിഷങ്ങൾ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ ആരോഗ്യവാന്മാരാണെന്ന് പറയാൻ കഴിയുമോ? ആത്മതത്വം അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭഗവാൻ തന്നെയായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഭക്തന്മാരെ എന്ന് സംബോധന ചെയ്യാത്തത്. നിങ്ങൾ വെറും ഭക്തന്മാരല്ല, നിങ്ങൾ ഓരോരുത്തരും ഭഗവാൻ തന്നെയായി തീരണം. നിങ്ങൾ ഓരോരുത്തരിലുമുള്ള വ്യക്തിഗതമായ ജീവാത്മാക്കൾ പരമാത്മാവാകുന്ന സമുദ്രത്തിൽ ലയിക്കണം. നിലത്ത് തീറ്റ കൊത്തിപ്പെറുക്കുന്ന കോഴിക്കുഞ്ഞിന്റെ മേൽ പരുന്തെന്ന പോലെ മരണം പറന്നെത്തുന്നു. മരിക്കുന്ന മനുഷ്യൻ തന്നെ സ്വീകരിക്കാൻ എന്നോട് പ്രാർത്ഥിക്കുന്നു. അവന്റെ മരണത്തെക്കുറിച്ച് കേൾക്കുന്നവരോ അവന്റെ ജീവനെ അപഹരിക്കരുതെന്നും പ്രാർത്ഥിക്കുന്നു. ഞാൻ ചിത്രത്തിന് രണ്ടു വശവും കാണുന്നു. ഭൂതവും വർത്തമാനവും, കുറ്റവും ശിക്ഷയും, നേട്ടങ്ങളും പ്രതിഫലവും എനിക്കറിയാം. അതിനാൽ ന്യായമായത് മാത്രം ഞാൻ നടത്തുന്നു. നിർദാക്ഷിണ്യമല്ല, കാരുണ്യപൂർവം. ചിലരുടെ ജനനം കൊണ്ടോ മറ്റു ചിലരുടെ മരണം കൊണ്ടോ എന്നിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്റെ പ്രകൃതി നിത്യാനന്ദമാണ്. എന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ ആ ആനന്ദത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. പ്രശാന്തി നിലയം 18/10/1963. സൈറ, വെരി ബ്യൂട്ടിഫുൾ. നല്ല മെസ്സേജ് ആണ് വായിച്ചത് കേട്ടോ ജയ. നീ ജയയുടെ അനുഭവം പറയൂ. വീഡിയോ ഓൺ ചെയ്യൂ.
ഒന്ന് പൊങ്ങിയിരിക്കണേ. ഓഡിയോ ഓൺ അല്ല, ഓഡിയോ ഓൺ ചെയ്യൂ, ഓഡിയോയും വീഡിയോ ഓൺ ചെയ്യൂ, ഒന്ന് പൊങ്ങിയിരിക്കൂ. ആ സൈറാം, എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. 2007 ഞാൻ കുടുംബസമേതം ആദ്യമായിട്ട് പുത്തപർത്തിയിൽ പോകുന്നത്. അതിന് 2006 തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലായിരുന്നു എൻ്റെ താമസം. അപ്പോൾ അവിടെ ഒരു തായി ഡിവോട്ടീസിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലൊരു ഭജന വെക്കുകയും ഞങ്ങളെ അതിന് ക്ഷണിക്കുകയും ചെയ്തു. ഞങ്ങൾ കുടുംബസമേതം അവിടെ പോയി ഭജനയിൽ പങ്കെടുത്തു. അത് വളരെ ഒരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് പുട്ടപർത്തിയിലേക്ക് പോകാൻ ഒരു ആഗ്രഹം വരികയും ഞങ്ങൾ കാസർഗോഡ് സമിതിയിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ 2007 അവിടുന്ന് അവിടുത്തെ കൺവീനർ ശ്രീ സദാശിവൻ മാഷ് നമ്മളെ എല്ലാവരെയും കൂട്ടി ഒരു 50 പേരടങ്ങുന്ന ഒരു സംഘം നമ്മളന്ന് പുട്ടപർത്തിയിലേക്ക് യാത്ര പോയി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പുട്ടപർത്തി യാത്ര. യാത്രയിൽ ഞങ്ങൾ ഉച്ചയോടെ അവിടെ എത്തി. ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ടുള്ള സ്വാമിയുടെ ദർശനത്തിനായിട്ട് നമ്മളവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും അറിയുന്നുണ്ടായില്ല. അവിടെ എല്ലാവരും കുൽബന്ധ ഹാളിൻ്റെ സൈഡിൽ വരി വരിയായിരിക്കുന്നു. നമ്മളും അതുപോലെ ഒരു ലൈനിൽ കയറിയിരുന്നു. അങ്ങനെ നമുക്ക് നിർദ്ദേശം തരാൻ മുമ്പ് സീനിയർ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂട്, എല്ലാവർക്കും വലിയ ദാഹം തോന്നി. അപ്പോൾ അന്ന് പ്രശാന്തി സേവാദളുകാരെ പുറമേ ഇല്ലല്ലോ, ഉള്ളിലാണ്. അപ്പോൾ പുറമേ അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്നറിഞ്ഞിട്ട് ഞാൻ ഗ്ലാസ്സിൽ പോയി കുറച്ച് വെള്ളം എടുത്തു നമ്മുടെ കൂടെ വന്നവർക്കും. അപ്പോൾ അവിടെ ഇരുന്ന മറ്റുള്ളവരും ചോദിച്ചു. അപ്പോൾ അവർക്കും കൊണ്ടുപോയി കൊടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ സേവനം. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു അവസരം സ്വാമി തന്നെ എനിക്ക് തന്നതാണ്. ഇപ്പം ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അത് കഴിഞ്ഞ് അവിടുന്ന് കുൽബന്ധ ഹാളിലേക്ക് കയറി സ്വാമിയുടെ ദർശനം കിട്ടി. വളരെ നല്ല ഒരു അനുഭവമായി. പിന്നെ അതി ആദ്യത്തെ സമയമായതുകൊണ്ട് ആ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ ടോക്കൺ തരുന്ന സിസ്റ്റം ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അത് നമുക്കറിയുന്നില്ല. ആദ്യമേ എല്ലാവരും ലൈനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ആ ലൈൻ അനുസരിച്ച് കയറി പോകുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ടോക്കൺ ആയിരുന്നു കൊടുക്കുന്നത്. അപ്പൊ ഞാനിരുന്ന ലൈനില് ടോക്കൺ ആദ്യത്തെ അമ്മയ്ക്ക് കിട്ടിയത് 3-ാം നമ്പറായിരുന്നു. അപ്പൊ ആ 3-ാം നമ്പറായതുകൊണ്ട് കുൽബന്ധ ഹാളിൽ എനിക്ക് വളരെ അടുത്തു തന്നെ ഇരുന്ന് സ്വാമിയെ ദർശിക്കാനൊരു അവസരവും കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ വന്ന സീനിയർ ഡിവോട്ടീസ് പറയുകയും ചെയ്തു വളരെ ഭാഗ്യമാണ്, അവർക്ക് കിട്ടിയ ടോക്കൺ 10 ആയിരുന്നു ആ ലൈനിൽ. അപ്പൊ അങ്ങനെ ഒരു സ്വാമിയുടെ കാരുണ്യം കൊണ്ട് വളരെ അടുത്തു തന്നെ ഇരുന്ന് കാണാൻ ദർശനം ലഭിച്ചു. പിന്നീട് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഓങ്കാര സുപ്രഭാതം അതിനെല്ലാം പോയി. അവിടെ വളരെ അധിക സമയമൊന്നും ഇരിക്കാൻ സ്വാമിയെ ദർശിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഈ 50 പേരടങ്ങുന്ന ടീമല്ലേ, അപ്പോൾ ഓരോരുത്തരെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. സമയം കൃത്യം പറയുന്നുണ്ട്, സ്വാമി വന്ന ദർശനം കിട്ടിക്കഴിഞ്ഞാൽ വേഗം പുറത്തേക്ക് വരണമെന്നും. അങ്ങനെ ഞങ്ങൾ പുറത്തു വന്നു. ഞങ്ങളെ ചെറിയ അമ്പലങ്ങളിലെല്ലാം കൊണ്ടുപോയി. സ്വാമി ജനിച്ച വീടിൻ്റെ സ്ഥലം പുട്ടപർത്തിയിലെ മറ്റേ പുളിമരം, ചിത്രാവതി, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ ചൈതന്യജ്യോതിയിലേക്ക് പോയി. മടങ്ങി വരുന്ന വഴി പുട്ടപർത്തി സ്കൂൾ, അവിടുത്തെ സ്വാമിയുടെ പ്രൈമറി സ്കൂൾ അത് കണ്ടുകൊണ്ട് വന്നു. ആ സമയത്ത് മോൾക്ക് ഇങ്ങനെ മനസ്സിലൊരാഗ്രഹം വന്നിരുന്നു, ഇവിടെ പഠിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന്. മോള് 9-ാം ക്ലാസ്സിലായിരുന്നു എന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ സമിതിയിൽ പോകുമ്പോൾ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്നു. ഞാനൊരു ഗവൺമെന്റ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പം നമ്മുടെ കൺവീനർ ഇങ്ങനെ ആലോചിച്ചു നമ്മുടെ സമിതിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയാലോ എന്ന്. അങ്ങനെ അതിന് നമ്മുടെ ടീമിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സും പിന്നെ ഞാൻ മരുന്ന് കൊടുക്കാൻ ഞാനും എൻ്റെ കൂടെയുള്ള ഒരു സീനിയർ ഡ്യൂട്ടി ചേച്ചി ഉണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങള് 2007 തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. സമിതിയിൽ എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതലായിരുന്നു. അതിൽ ഒരു 2 മുതൽ 5 വരെ, 5.5 വരെയൊക്കെ ആദ്യകാലങ്ങളിൽ ഒരു നല്ല തിരക്കായിരുന്നു. ആ സമയത്തൊക്കെ അത്ര വരെ നിൽക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്കിടയിൽ നിന്ന് 2 മണിക്ക് വരാൻ വേണ്ടയുള്ള പെർമിഷൻ എൻ്റെ മേലുദ്യോഗസ്ഥൻ തന്നിരുന്നു. അങ്ങനെ അതും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ അതിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് ആ സേവനം ചെയ്തുകൊണ്ടേയിരുന്നു. ഏകദേശം കൊറോണയുടെ കാലം എത്തുന്നത് വരെ, 2019 വരെ ഞാൻ പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറായി മാറിയെങ്കിലും എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് ഈ ഒരു സേവനത്തിനുള്ള പെർമിഷൻ കിട്ടിയിരുന്നു. അതും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് പിന്നെ 2008 മോൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നു. 2007 ഞങ്ങൾ പോയി. മോള് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവിടെ എൻട്രൻസ് എഴുതുകയും സയൻസ് ഗ്രൂപ്പിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ പ്രൈമറി സ്കൂളിൽ പഠിക്കുകയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2009 ഓണ ദിവസം ഞങ്ങൾ മോളെ കാണാനും സ്വാമി ദർശനത്തിനുമായിട്ട് പുട്ടപർത്തിയിൽ പോയി. അവിടെ ഒരു നല്ല അനുഭവമായിരുന്നു. 2009 ഉത്രാട നാളെ ഞങ്ങൾ അവിടെ എത്തി. വൈകിട്ടുള്ള ദർശനത്തിന് കയറി. അന്ന് വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ സുപ്രസിദ്ധ ഗായിക ചിത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ അതിമനോഹരമായ 8-9 സായി ഭജനകൾ കേൾക്കാനുള്ള അവസരമുണ്ടായി. അതൊരു വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു. ആ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ മകൾ അവിടെ പഠിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇരിക്കാനുള്ള ഒരവസരം കിട്ടി. തിരുവോണ നാളിലൊക്കെ കേരളക്കാരുടെ അവിടുന്ന് വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഫ്രണ്ടിലേക്ക് ദർശനം ഇരിക്കാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വളരെ ഒരു സൗഭാഗ്യം ലഭിച്ചിരുന്നു. അപ്പം ചിത്രയുടെ പാട്ടുകളെല്ലാം വളരെ അടുത്തും സ്വാമിയെ വളരെ അടുത്തിരുന്ന് ദർശിക്കാനും കഴിഞ്ഞു. ആ സമയത്ത് ഭജന പാടി കഴിഞ്ഞിട്ട് സ്വാമിയും ചിത്രയുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അല്പം തന്നെ സ്വാമി ചിത്രയ്ക്ക് കുറേ സാരി മറ്റുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. അപ്പോൾ എന്തോ പറഞ്ഞു. വേഗം തന്നെ മകളെ കൊണ്ടുവന്നു സ്വാമിയുടെ അടുത്ത് നിർത്തി. ചിത്ര സ്വാമി ഓൺ ദി സ്പോട്ടിൽ ഒരു മാല സൃഷ്ടിച്ചു കൊടുത്തു. അതും നേരിൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. വളരെ വളരെ സന്തോഷം തോന്നി അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. അതിനുശേഷം നമ്മളത് ആ ഒരു അനുഭവം എനിക്ക് വളരെയധികം ഫീല് ചെയ്തിരുന്നു. നമ്മൾ ഓണം കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അടുത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് മോൻ്റെ അഡ്മിഷൻ്റെ സമയമായിരുന്നു. 2016 ഓൾ ഇന്ത്യ എൻട്രൻസ് നടക്കുന്നു. മോന് മെഡിക്കലിന് അഡ്മിഷൻ വേണമെന്ന് മോനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻട്രൻസ് എഴുതി കഴിഞ്ഞു. ഇവരെ എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മലയാളി ജൂൺ ജൂലൈ മാസം ആയതിനാൽ നമ്മുടെ പ്രശാന്തി സേവയുടെ സമയമായി. അങ്ങനെ ഹസ്ബൻഡും മോനും കൂടി പ്രശാന്തി സേവയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത് പോകാൻ എല്ലാം റെഡിയായിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു പ്രത്യേക സാങ്കേതിക കാരണങ്ങളാൽ ഈ പരീക്ഷ ഫുള്ള് ക്യാൻസൽ ചെയ്യുകയല്ല, എന്തൊക്കെയോ പ്രശ്നം വന്നതുകൊണ്ട് ആ സമയത്ത് രണ്ടാമത് റീടെസ്റ്റ് നടത്തുന്നു എന്ന് വന്നു. റീടെസ്റ്റ് നടത്തുന്ന ദിവസം എന്ന് പറയുന്നത് മോൻ സർവീസ് ചെയ്യേണ്ട ആ സമയം പ്രശാന്തി സേവയുടെ സമയം തന്നെയായിരുന്നു. അതിനാൽ അവര് ഒന്നുണ്ടായിരുന്നു, നമ്മൾ ഏത് ടെസ്റ്റ് ആദ്യത്തെ ടെസ്റ്റ് മതിയെന്നുണ്ടെങ്കിൽ റീടെസ്റ്റിന് പോകണ്ട, രണ്ടാമത് റീടെസ്റ്റ് എഴുതുകയാണെങ്കിൽ ആദ്യത്തെ എക്സാം ക്യാൻസൽ ആകും, ആ മാർക്ക് കിട്ടുകയില്ല. അപ്പൊ രണ്ടാമത്തതാണ് കൂടുതലായാലും കുറവായാലും എടുക്കുന്നത്, രണ്ടാമത്തെ മാർക്കായിരുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വേറെ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. സ്വാമിയോട് പ്രാർത്ഥിക്കുകയും നേരെ പ്രശാന്തി സേവയ്ക്ക് പോവുകയും ചെയ്തു. പ്രശാന്തി സേവ കഴിഞ്ഞു, തിരിച്ചു വന്നു. അതിൻ്റെ റാങ്ക് വന്നു. റാങ്ക് വന്നപ്പോഴത്തേക്കും മോന് മെഡിസിന് നമ്മുടെ അടുത്ത് തന്നെ ഉള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള റാങ്ക് ലഭിക്കുകയും ചെയ്തു. മോനവിടെ പഠിച്ചു. അതേ അനുഭവമാണ് മോൻ്റെ PG ഓൾ ഇന്ത്യ PG എക്സാമിൻ്റെ അന്നും. അത് നമ്മുടെ ഒരു
സായി ഗായത്രി ജപിക്കുന്ന ഒരു ദിവസമായിരുന്നു എക്സാം വന്നത്. ഫുൾ ടൈം നമുക്ക് കാസർഗോഡ് സമിതിക്ക് തന്നിരിക്കുന്ന 5 മുതൽ 6 വരെയുള്ള ജില്ലയ്ക്ക് അനുവദിക്കുന്ന സമയം അതായിരുന്നു. അപ്പൊ പക്ഷേ അന്ന് മോന്റെ പരീക്ഷാ സമയം മുഴുവൻ മനസ്സിൽ സായി ഗായത്രി, അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പരീക്ഷ നന്നായി എഴുതി മോന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി, അവൻ ആഗ്രഹിച്ച പോലെ പീഡിയാട്രിക്സിന് ചേരാനും കഴിഞ്ഞു. ഇതിൽ നിന്ന് നമ്മുടെ മനസ്സിൽ സ്വാമി എത്രമാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതിന്റെ ഫലം കിട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ 2022 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ആദ്യത്തെ പ്രശാന്തി സേവയ്ക്ക് എനിക്ക് പോകാൻ അവസരം കിട്ടിയത്. അപ്പൊ ആ സേവ കഴിഞ്ഞു, ഇപ്പൊ രണ്ടാമത് ഞാൻ 2024 ഉള്ള പ്രശാന്തി സേവയ്ക്ക് പോവുകയും വത്സലാമി അന്നേരം അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് അറിയില്ല, എനിക്ക് അവിടെ എത്തി അവിടെ രജിസ്ട്രേഷൻ നടക്കുന്ന അതുവരെ യാതൊരു കുഴപ്പമില്ല. രജിസ്ട്രേഷന് വേണ്ടി ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മെല്ലെ തലകറക്കം പോലെ വരുന്നുണ്ടായിരുന്നു, വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ തോന്നി. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അവിടെ കുറച്ച് സമയം കടന്നു, അത് കഴിഞ്ഞ് റൂമിൽ വന്നിരുന്നു, അത് കഴിഞ്ഞ് എല്ലാം മാറി. വീണ്ടും 4 മണി സമയത്ത് വത്സലാമ നമ്മളെ കാണാമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാം ആയിട്ട് അവിടെ ചെല്ലുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. വീണ്ടും ആ സമയത്ത് വല്ലാതെ വേർക്കുകയും ഒരു വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വരികയും ചെയ്തു. പിന്നെ അമ്മ വേഗം തന്നെ നമ്മുടെ സ്റ്റേറ്റിലെ കോർഡിനേറ്റർ രശ്മിത മാഡത്തെ കണ്ടു. ആ സമയത്ത് എങ്ങനെയോ മാഡം കൃത്യസമയത്ത് അവിടെ എത്തി. മാഡം പറയുന്നുണ്ട് ഞാൻ ഈ സമയത്ത് ഇവിടെ വരാനുള്ളതല്ല, എങ്ങനെയോ നമ്മുടെ മുന്നിലെത്തുകയും മാഡം തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വിടുകയും ചെയ്തു. ബുദ്ധിമുട്ടൊന്നും എനിക്ക് അപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സർവീസിലെ ഒരു ടൈമിലെ പോലും സേവനം മുടങ്ങരുത് എന്ന ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ആസ്പത്രിയിൽ പോയി തിരിച്ചു വന്നു. പിറ്റേന്ന് മുതലുള്ള സേവനം രാവിലെ മുതൽ ഞാൻ തുടങ്ങി, അവസാനം വരെ ഒരു ടൈമിലെ പോലും സേവനം എനിക്ക് നഷ്ടപ്പെട്ടില്ല. അതും എനിക്ക് വളരെയധികം സന്തോഷമുള്ളതായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അത് ചെയ്യാൻ സാധിച്ചു, അതും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ. പക്ഷെ ആ സമയത്ത് കുറെ പേർക്ക് പിന്നീട് പനിയായാലും അവയർനെസ് ആയാലും ഒക്കെ വന്നു. പക്ഷേ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവർക്ക് പലർക്കും വന്നിരുന്നു എങ്കിലും എനിക്ക് പിന്നീട് യാതൊരു അസുഖവും ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എല്ലാ സേവനവും ചെയ്യാൻ സാധിച്ചു, അതും സ്വാമിയുടെ കാരുണ്യം കൊണ്ടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. അതേപോലെ തന്നെ വേറെ ഒന്ന് പറയാനാണെങ്കിൽ, സമിതിയിലെ നമ്മുടെ ഫിലിപ്പൻ പ്രസാദ് സാറിനെ ഒരിക്കൽ കാസർഗോഡ് സമിതിയിൽ കൊണ്ടുവന്ന് പ്രസംഗിച്ചു. സാറ് സംസാരിക്കുന്നതിനിടയിൽ, പ്രഭാഷണത്തിനിടയിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കുറേ സമയം വാഹനം ലഭിക്കാതെ വഴിയരികിൽ നിന്നിട്ട് സ്വാമിയെ വിളിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അങ്ങനെ ലഭിക്കുമെന്ന് അന്ന് സാറിന് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എനിക്കും ഉണ്ട്. ഞാനും ഈ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞിട്ട് കുറേ വൈകുമ്പം ഉള്ളിലേക്ക് ആയിരുന്നു അന്ന് താമസിക്കുന്നത്. അവിടേക്ക് എത്താനുള്ള ബസ് വൈകി വന്നിട്ട് കിട്ടാതിരിക്കുമ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിച്ച് സ്വാമിയെ ഇതേപോലെ പ്രാർത്ഥിച്ചിട്ട് ഓൺ ദി സ്പോട്ടിൽ ആദ്യം വന്നത് തന്നെ എനിക്ക് പോകാനുള്ള ബസ്സായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ, പക്ഷേ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എത്തുന്നു സായിര. അജയ വളരെ ഭംഗിയായിട്ടും വളരെ അടുക്കോടുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു, വളരെ നന്നായിരുന്നു. നമുക്കിനി ഭഗവാന്റെ പ്രഭാഷണം കേൾക്കാം. ശിവ ബ്രഹ്മനെ, എവറി ഓബ്ജക്ട് ഈസ് ഫുൾ ഓഫ് ബ്രഹ്മൻ, സർവസ്വരൂപം കൂടുന്നു ബ്രഹ്മനെ, എവറി ഫോർമ് ഈസ് ബ്രഹ്മൻ. ഇലాంటి తత్వమే ఉపనిషత్తులు బోధించినటువంటి యొక్క సత్యతత్వములు. దీస్ ఆర్ ది ప్రిన్సిపల్స్ విచ్ హావ్ బీన్ ఎక్స్పౌండెడ్ ఇన్ ఉపనిషత్స్. కనుక మనము నిజముగా మనలో దాగినటువంటి అగోచరంగా ఉండేటువంటి గుప్తమైనటువంటి ఈ చైతన్యమును మనం వ్యక్తము గావించుకోవాలి. ఆల్ దట్ విల్ హావ్ టు డు ఇస్ విల్ హావ్ టు మానిఫెస్ట్ ద హిడెన్ అండ్ ద సటిల్ కాన్షియస్నెస్ విచ్ ఇస్ ఆల్రెడీ దేర్ ఇన్ ఏ రీతిగా మనం వ్యక్తం గావించుకోవాలి. How can we manifest this? మనకు చలి సమయాల లోపల బనీన్ వేసుకుంటాం. In winter, you put on a banin inside. దానిపైన ఒక షర్ట్ వేసుకుంటాం. You wear a shirt on that. దానిపైన దట్టమైన కోటును కప్పుకుంటాం. On that, you wear another coat. ఈ విధమైనటువంటి డ్రెస్సును నీవు ధరించి
నా చెస్ట్ నా హృదయం నాకు కనిపించలేదు అనుకుంటే ఏ రీతిగా కనిపిస్తుంది? వెన్ యూ కవర్ యువర్ సెల్ఫ్ విత్ సో మెనీ టైప్స్ ఆఫ్ డ్రెస్, యూ విల్ సే ఐ హావ్ నాట్ బీన్ ఏబుల్ టు సీ మై ఓన్ బాడీ అండ్ మై ఓన్ చెస్ట్. హౌ కెన్ యూ మొదట నీవు పైన కప్పినటువంటి దట్టమైన కోటును తీసివేయి. ఇన్ ది ఫస్ట్ ఇన్స్టెన్స్ రిమూవ్ ది కోట్ విచ్ ఇస్ సో థిక్. తదుపరి అందులో ఉన్నటువంటి షర్ట్ ను కూడా తీసేసేయి. సెకండ్ యూ రిమూవ్ యువర్ షర్ట్ ఆల్సో. ఆ పైన బనియన్ కూడా తీసేసేయి. And then you remove the baniyan. Ninnu neevu chusko nee chest neeku kanipistundi. Then you try to take a look at your own chest, you will be able to get a view of him. Adhe vidhamgane ee naadu tavogunam anetundi dattamaina kotunu kappukundam manamu. In the same way we have covered ourselves with this tamoguna, rajogunam anetundi ka alankaraniki aakarshinchetundi oka shattulu vesukundamu. రజోగుణ విచ్ ఇస్ ఈ షర్టు మాసిపోకుండా ఉండే కోసమని సాత్వికమైనటువంటి థిన్గా ఉండేటువంటి ఒక బనీని వేసుకున్నాం. వీఆర్ ఆల్సో కవరింగ్ అవర్ సెల్ఫ్ విత్ ఎ థిన్. ఈ మూడింటితో కప్పబడినప్పుడు మన చెస్ట్ మన హృదయం మనకి ఏ రీతిగా కనిపిస్తుంది? వెన్ యువర్ హార్ట్ ఈస్ కవర్డ్ బై దీస్ త్రీ గుణాస్, హౌ కెన్ యూ గెట్ ఎ విజన్? మొట్టమొదట తమోగుణం తీసివేయి. Therefore, in the first place, remove rajoguna teesivey. Then you remove rajoguna. Apaina satvikam kuda teesivey. Then you remove even satva guna also. Appude nee atma tattvam neeku kanipistundi. Ivi neevu vesukunnatvanti dressule. Then only you will be able to get a vision of your atman. All these are worn by you. Neevu vesukunnivi teesivey ante inku unna danani neevu cheyanakkarledu. All that you have to do is whatever you have worn on your atma, you remove them. Adi unnadi unnattugane kanipistundi. Then you will be able to get atma as it is. చూడడానికి కొత్త ప్రయత్నం చేయనక్కర్లేదు. For getting a vision of it, there is no need for making any extra effort. కనుక నీ గుణముల యొక్క తత్వాన్ని నీవు పెంచుకున్నావు. You have developed these three gunas. పెంచుకున్న గుణములను చించివేయి. All those gunas which you have developed, you remove them. ఉంచుకున్న హృదయాన్ని చక్కగా నీవు దర్శించు. Then you will be able to get a vision of your own. దీనికి కూడాను ఒక విధమైనటువంటి దైవానుగ్రహం కావాలి. ఈవెన్ ఫర్ దిస్ గ్రేస్ ఆఫ్ గాడ్ ఈజ్ ఎసెన్షియల్. ఈ దైవానుగ్రహం పొందే నిమిత్తమే మనం సాధనలు చేయాలి. ఫర్ గెటింగ్ ది గ్రేస్ ఆఫ్ గాడ్ యు హావ్ టు అండర్టేక్ సాధనాస్. భజన పాడికోడు. సాయిరామ్, ఓం శ్రీ సాయిరామ్. భజన పాడు. సాయి మాత పితా దీనబంధు సఖ, సాయి మాత పితా దీనబంధు సఖ, తేరే చరణో మే సాయి మేరా కోటి ప్రణామ్, తేరే చరణో మే సాయి మేరా కోటి ప్రణామ్. సాయి మాత పితా దీనబంధు సఖ, సాయి మాత పితా దీనబంధు సఖ, తేరే చరణో మే సాయి మేరా కోటి ప్రణామ్, తేరే చరణో మే సాయి మేరా కోటి ప్రణామ్. ముఝే శక్తి దో మేరే సాయి శివా, ముఝే భక్తి దో, ముఝే శక్తి దో మేరే సాయి శివా, ముజే భక్తి దో మేరే సాయి శివా, ముజే భక్తి దో మేరే సాయి శివా, ముజే ముక్తి దో మేరే సాయి శివా, ముజే ముక్తి దో మేరే సాయి శివా. సాయి మాత పితా దీనబంధు సఖ, సాయి మాత పితా దీనబంధు సఖ, తేరే చరణో మే సాయి మేరా కోటి ప్రణామ్. సాయి మాత పితా దీనబంధు సఖ, తేరే చరణో మే సాయి మేరా కోటి ప్రణామ్. ముజే శక్తి దో మేరే సాయి శివా, ముజే భక్తి దో మేరే సాయి శివా, ముజే ముక్తి దో మేరే సాయి శివా, ముజే ముక్తి దో మేరే సాయి శివా. సాయి మాత పితా దీనబంధు సఖ,
തേരേ ചരണോ മേ സായി മേരാ കോടി പ്രണാം. സായിരാം സായിരാം ഓം ശ്രീ സായിരാം. ഭഗവാനില് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഭഗവാന്റെ സേവാദലാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഭഗവാന്റെ സേവാദലാണ്. അപ്പൊ എന്താണ് ഈ ഭഗവാന്റെ സേവാദൽ എന്നാലുള്ള വീഡിയോ ഓഫ് ചെയ്യണേ, വീഡിയോ ഓഫ് ചെയ്യണേ. അപ്പോ ഭഗവാന്റെ സേവാദലിന് ഭഗവാൻ കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? അറിയാമോ ആർക്കെങ്കിലും? പ്രേമസേന എന്നാണ് ഭഗവാൻ നമ്മുടെ സേവാദലിനെ വിളിക്കുന്നത്. ലവ് ആർമി എന്നാണ് ഭഗവാൻ സേവാദലിന് നൽകിയിരിക്കുന്ന പേര്. അതായത് എത്ര ബുദ്ധിമുട്ട് സഹിച്ചും സ്വന്തം പൈസ ചെലവാക്കിയും എത്ര ദൂരത്തു നിന്നും ആസാം, നേപ്പാൾ, ഡാർജിലിംഗ് എത്രയോ സ്ഥലത്തു നിന്നാണ് ആളുകൾ എത്രമാത്രം കഷ്ടപ്പെട്ട് അനുഭവിച്ച് ഇവിടെ വന്നാലും സുഖ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും അതൊന്നും ഒന്നും കാര്യമാക്കാതെ, അസുഖമുണ്ടെങ്കിൽ ഒന്നും ഒരു കുറ്റം പറയാതെ കാര്യമാക്കാതെ ഭഗവാന്റെ ആ പ്രേമത്തിന് വേണ്ടി മാത്രം, പ്രേമത്തിൽ തന്നെ നിന്നുകൊണ്ട് പ്രേമത്തോടുകൂടി സേവ ചെയ്യുവാനായിട്ട് വരുന്നത് കൊണ്ട് സ്വാമി സ്വാമിയുടെ സേവാദലിന് സേവ ആർമി, ലവ് ആർമി, സ്നേഹസേന, പ്രേമസേന എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെയും 1965 ഭഗവാന്റെ 65th ബർത്ത്ഡേക്ക് ഉണ്ടായ അനുഭവം എന്ന് വെച്ചാല് 100,000 സേവാദലാണ് അന്ന് വന്നിരുന്നത്. അതിലെ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത്രയും അധികം ജനങ്ങൾ താമസിക്കുന്ന ആശ്രമത്തിന്റെ ഉള്ളില് ഇത്രയും അധികം ആൾക്കാർ ടെന്റുകൾ താമസിക്കുന്നു, ഒരുപാട് മേക്ക്ഷിഫ്റ്റ് ബാത്റൂംസ് ഉണ്ടാക്കിയിരിക്കുന്നു, എത്രയോ ഏരിയ, വലിയൊരു ഏരിയ ആണ് ഭക്ഷണം വിളമ്പുന്നതും ആൾക്കാർ ബാത്റൂംസ് ഉപയോഗിക്കുന്നതും ഒക്കെ തന്നെ. പക്ഷെ ഒരു സ്ഥലത്തു പോലും ഒരു കടലാസ് കഷ്ണം പോലും ഇല്ലാതെ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ദുർഗന്ധമോ വെള്ളമില്ലായോ വൃത്തികേടുകളോ ഒന്നുമില്ലാതെ ഒരു സേവാദൽ പ്രവർത്തനമാണ് അവിടെ കണ്ടത്. അത് ആരാണ് ചെയ്തതെന്ന് അറിയാമോ? ആ ഒരു സേവനം, ഈ വൃത്തിയാക്കൽ സേവനം ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയില്, ഒറീസക്കാരാണ്. ഏറ്റവും മറ്റുള്ളവർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതും അറയ്ക്കുന്നതുമായ സേവകളെല്ലാം അവർ സാനിറ്ററി വർക്കാണ് അവർ എപ്പോഴും ചോദിച്ചു വാങ്ങുക. പ്രത്യേകിച്ചും ഭഗവാന്റെ ഈ മാതിരിയുള്ള വലിയ വലിയ സംഭവങ്ങളിൽ അവർ സാനിറ്ററി വർക്ക് ചോദിച്ചു വാങ്ങി. നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരെ കൈകൂപ്പി തൊഴുതു പോകും സൈരാം എന്ന് പറയുമ്പോഴ്. കാരണം എല്ലാ സ്ത്രീകളുടെ കയ്യിൽ ഒരു ചൂലുണ്ടാവും, ഒരു ചൂല് അല്ലെങ്കിൽ തുറപ്പയുമായിട്ടാണ് അവരിയ്ക്കുന്നത്. ഒരു കടലാസ് കഷ്ണം ഞാൻ എവിടെയെങ്കിലും വീണാൽ ഉടൻ തന്നെ അത് വൃത്തിയാക്കും. ഇത്രയും ആൾക്കാർ ഭക്ഷണം കഴിച്ചാൽ ഒരിലയാവട്ടെ, ഒരു കടലാസ് കഷ്ണമാവട്ടെ, ഒരു കപ്പാവട്ടെ, അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴെപ്പോഴാണ് വൃത്തിയാക്കുക കൊണ്ടുപോവുക, വൃത്തിയാക്കുക കൊണ്ടുപോവുക. അങ്ങനെ സേവാദൽ അവസാനം 24th അവിടെ നമ്മുടെ അറിയാമല്ലോ എല്ലാവർക്കും, അവിടെ അനൗൺസ്മെന്റ് ഒന്നുമില്ല. എല്ലാ സംഭവങ്ങൾ സംഭവിക്കുകയാണ്. ഭാഗ്യമുള്ളവരെയൊക്കെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പോവുകയാണ് വാക്കാൽ വാക്കാൽ വാക്കാൽ. അല്ലാതെ ഇന്ന സമയത്ത് ഭഗവാൻ പാദനമസ്കാരം തരും എല്ലാവരും വന്നോളൂ എന്നുള്ള അനൗൺസ്മെന്റ് അവിടെ ഉണ്ടാവാറില്ല. അപ്പൊ 24th ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബംഗാളി ചേച്ചി, ജിനു എന്നുള്ള ചേച്ചി. അപ്പൊ ജിനു ദീദി എന്ന്, ചേച്ചിക്ക് പകരം ബംഗാളിൽ ദീദി എന്നാ പറയാ. അപ്പൊ ഞാൻ ചേച്ചിയെ ചിനുദി എന്നാ വിളിക്കുക. അപ്പൊ ചിനുദി ഞാനും എല്ലാ സമയത്തും ഒരുമിച്ചായിരുന്നു. പക്ഷെ 24th ആയപ്പം നീ ഒന്നും ഇല്ലല്ലോ, അന്നത്തെ ഫംഗ്ഷനോടുകൂടി എല്ലാം തീരുകയാണല്ലോ. അപ്പൊ നമുക്കൊന്ന് ഡ്യൂട്ടി ഒന്നുമില്ല. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അപ്പൊ ഞങ്ങൾ കൂട്ട് വിട്ടുപോയി. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോ അന്ന് കുൽവന്തോളൊന്നുമില്ല, എല്ലാം തുറസായ സ്ഥലങ്ങളാണ്. സ്വാമിയുടെ പൂർണ്ണചന്ദ്ര ഹാളിന്റെ, അതായത് എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇങ്ങനെ വരിവരിവരിയായിട്ടിരിക്കുന്നു. അപ്പോഴാണ് ആരോ പറഞ്ഞു പാദ നമസ്കാരം കൊണ്ട് വേഗം പോയി ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓടിപ്പോയി നോക്കി. അപ്പം എനിക്ക് സ്ഥലം കിട്ടിയത് പൂർണ്ണേന്ദ്ര ഹാളിന്റെ മുള്ളില്, നമ്മുടെ ഇതിന്റെ ബാക്കിലായിട്ട്, അതായത് സ്തൂപത്തിന്റെ അവിടെ എല്ലാ ആൾക്കാരും പല ലൈനായിട്ടിരിക്കുകയാണ്. അവിടെയാണ് എനിക്കൊരു സ്ഥലം കിട്ടിയത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം ചിനുതിയില്ല, ചിനുതിയെ കാണാനില്ല. എവിടുന്ന് കണ്ടുപിടിക്കും, എങ്ങനെ കണ്ടുപിടിക്കും, ഒരു നിവർത്തിയില്ല. അപ്പൊ ഞാൻ സ്വാമി എടുത്ത് പ്രാർത്ഥിച്ചു, സ്വാമി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് ഇത് മാത്രം ചിനുതിക്ക് കൊടുക്കാതിരിക്കല്ലേ, ആ ഒരു അവസരം നഷ്ടപ്പെടാൻ അനുവദിക്കരുതേ സ്വാമി പ്ലീസ്. എനിക്ക് തന്നെത്താന് മാത്രമായിട്ട്, ഞാൻ മാത്രമായിട്ട് പാദ നമസ്കാരം എടുക്കണം, എനിക്ക് ഭയങ്കര സങ്കടം വന്നു സ്വാമി പ്ലീസ് എന്ന് പറഞ്ഞതും
തിരിഞ്ഞു നോക്കിയതും ചിനുതി അതിലെ നടന്നു പോണുണ്ട്. അപ്പൊ ഞാൻ എന്റെ അടുത്തിരുന്ന സ്ത്രീയോട് പറഞ്ഞു, ഒരു ഒരു സീറ്റും കൂടെ വെച്ചേക്കണേ എനിക്ക് വേണ്ടി, ഇപ്പൊ തന്നെ വരാട്ടോ ആ ചേച്ചി ഒന്ന് വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ആ ചിനുതിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും സ്വാമി പാദ നമസ്കാരം ചെയ്തു. അതേ സമയത്ത് ഒറീസക്കാരുടെ ഒരുപാട് പേരുണ്ട്, അവര് 10,000 പേര് 1,500 പേരൊക്കെ ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കുമായിട്ട് സ്വാമി പ്രത്യേകം ഇരുത്തി, അവരുടെ എല്ലാവർക്കും സ്വാമി സ്വന്തം കൈകൊണ്ട് പ്രത്യേക ലൈൻ ഇരുത്തി പ്രത്യേകമായിട്ട് അവർക്ക് പാദ നമസ്കാരവും നൽകി. അവർക്ക് എല്ലാവർക്കും സാരിയും ധോത്തിയും ആണുങ്ങളുടെ സൈഡിൽ ധോത്തിയും, ആർക്കും തന്നെ അതിൽ യാതൊരു തരം കംപ്ലൈന്റ് ഒന്നും ഉണ്ടായില്ല. കാരണം അവരുടെ സേവനം അത്ര മഹത്തരമായ സേവനമാണ് അവര് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഈ സേവാദളിനെ സ്നേഹസേവനം അല്ല, അതുപോലെ തന്നെ വലിയൊരു അത്ഭുതം നടന്നത്, പ്രസിഡന്റാണ് അന്ന് വന്നത്, വെങ്കട്ടരാമൻ ആയിരുന്നു പ്രസിഡന്റ്. 2 ദിവസത്തെ ഫംഗ്ഷൻ, 22, 23 പ്രസിഡന്റാണ് ചീഫ് ഗസ്റ്റ്. അപ്പൊ പ്രസിഡന്റിന്റെ കൂടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരുപാട് പിന്നെ സ്റ്റേറ്റ് പോലീസും അല്ലാതെ കേന്ദ്രത്തിന്റെ പോലീസും 1-2 പിന്നെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, വേണ്ട എന്റെ കൂടെ ആരും ബോഡി ഗാർഡ്സ് ഒന്നും വരണ്ട, ഞാൻ സ്വാമിയുടെ കൂടെയാണ് നടക്കുന്നത്, എനിക്ക് ബോഡി ഗാർഡ്സ് ആവശ്യമില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയ ക്രൗഡ്, 10 ലക്ഷത്തിൽ കൂടുതൽ ക്രൗഡാണ് ആ പിന്നെ അവിടെ ഇരിക്കുന്നതും ആശ്രമത്തിന്റെ പരിസരങ്ങളിലും എല്ലാമായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. പക്ഷെ ഒരു ശബ്ദമില്ല, ഒരു കോലാഹലമില്ല, ഒരു ഉറച്ചൊരു വിളി പോലും കേൾക്കുന്നില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പട്ടാളക്കാർ പോലും അത്ഭുതപ്പെട്ടു പോയി. ഒരു പോലീസ് സേന പോലും ഇല്ലാതെ, ഒരു പോലീസുകാരനില്ലാതെ ഇങ്ങനെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ സേവാദൾ സ്ത്രീകള്, അതും സ്ത്രീകൾ എങ്ങനെയാണ് ഇത്ര വലിയ ക്രൗഡ് കൺട്രോൾ ചെയ്യുന്നത്? അതിൻ്റെ കൂടെ വെള്ളം കൊടുക്കുന്നുണ്ട്, അതിനിടയ്ക്ക് ചിലപ്പോൾ പ്രസാദം കൊടുക്കുന്നുണ്ട്, ബിസ്ക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ മൈതാനത്തിൽ ഇരിക്കുകയല്ലേ, ഭയങ്കര ഒരുപാട് നേരം കാത്തിരിക്കല്ലേ, ഇതൊക്കെ ഇത്ര നിശബ്ദമായിട്ട് ഇത്ര നന്നായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതാണ് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന അച്ചടക്കം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിൽ നിന്ന് ഉറവിട്ട് വരുന്ന അച്ചടക്കമാണത്, ഭഗവാന്റെ പ്രസൻസ്. ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ആരും നമ്മളടുത്ത് ഒന്നും പറയണ്ടല്ലോ, അല്ലാതെ തന്നെ. അങ്ങനെ ഒരു മഹാത്ഭുതം അദ്ദേഹത്തിനും തോന്നി. അങ്ങനെയാണ് സേവാദരന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ തിരുപ്പതി വന്നിട്ടൊരു കൊണ്ട് ഇങ്ങനെ ഒരു സേവാദൾ പ്രവർത്തനം ഞങ്ങൾക്കും കൂടെ ഉണ്ടാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് അവരൊരിക്കൽ തിരുപ്പതിയിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്നു. ഭഗവാന്റെ അവിടുത്തെ പൂജാരിമാരെല്ലാരും കൂടെ പുട്ടപർത്തി വന്നു ഒരിക്കൽ. എന്നിട്ട് അവര് പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സേവാദൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഭയങ്കര മനോഹരമായിട്ട് പുഞ്ചിരിച്ചു മിണ്ടാതിരുന്നു, നിശബ്ദനായിരുന്നു. കാരണം ഇവിടെ സ്വാമി ഭഗവാൻ സ്വയം നിൽക്കുന്ന സ്ഥലത്ത് ഉള്ളതുപോലെ ഒരു സേവാദൽ, അവിടെയും ഭഗവാൻ തന്നെയാണെങ്കിലും ആൾക്കാരല്ലേ കൺട്രോൾ ചെയ്യുന്നത്, അവിടെ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സേവാദൽ ഉണ്ടാക്കാൻ പറ്റും? അപ്പൊ സ്വാമി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, പക്ഷെ അതായിരുന്നു ആ ചിരിയുടെ അർത്ഥം. ഇതാണ് നമ്മുടെ സേവാദൽ. അപ്പൊ നമ്മൾ സേവാദൽ ആകുന്നതിൽ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതായത് ഒരു അവതാര പുരുഷന്റെ കൂടെ സമകാലീനനായിട്ട് ജീവിക്കാൻ പറ്റുന്നത് തന്നെ മഹാഭാഗ്യം. ആ സമകാലീനനാണ് അവതാര പുരുഷനാണെന്ന് മനസ്സിലാക്കുന്നത് അതിനും വലിയ ഭാഗ്യം. അദ്ദേഹത്തിന്റെ ഒപ്പം വന്ന് ജീവിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും പാദങ്ങൾ സ്പർശിക്കുകയും പിന്നെ സേവ ചെയ്യുകയും ചെയ്യാന്നുള്ളത് അതിലും വലിയ പൂർവജന്മ പുണ്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ആ മഹത്വം മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയസായിരാം. ഇന്നത്തെ സായി ഉപമ സ്വാമി പറയാണ്, ഒരു സ്വർണ ഖനി ഉണ്ടെങ്കിൽ അവിടെ ഖനനം ചെയ്യുവാനായിട്ട് എഞ്ചിനീയേഴ്സ് വേണം, കെമിസ്റ്റ് വേണം, പലരുടെയും സേവനം ആവശ്യമാണ്. അവർ സ്വർണം വേർതിരിച്ച് ശുദ്ധിയാക്കി നല്ല ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഇവിടെ ഈ ഭാരതത്തിൽ വേദാന്ത ദർശനങ്ങൾ, ആത്മീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, വേദങ്ങൾ തുടങ്ങിയ ആത്മീയ നിധിയുടെയും വിവേകത്തിന്റെയും ഖനിയാണ് ഉള്ളത്. അതിനാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഖനി, ആ സ്വർണ ഖനിയേക്കാളും ശ്രേഷ്ഠമായ ഒരു ഖനിയാണ് നിങ്ങൾക്ക് ഭാരതത്തിന്റെ സനാതനധർമ്മം നൽകിയിരിക്കുന്നത്. അതിന്റെ വില അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ജീവിക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ജയസായിരാം. സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി.
ശാന്തി ശാന്തി ശാന്തി.